നമസ്കാരം, എല്ലാവർക്കും ടിപ്സ് ആൻഡ് ട്രിക്സ് മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയാണ് അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻ എന്ന നിലയിൽ ഒരിക്കലും സന്തോഷകരമായ ഒരു വാർത്തയല്ല. കഴിഞ്ഞ രണ്ട് സീസണുകളിലും കേരളത്തിനായി കളിച്ച ഹോസു കുര്യാസ് എന്ന സ്പാനിഷ് താരം അടുത്ത സീസണിൽ കളിക്കുമോ എന്ന പ്രതീക്ഷകൾക്ക് വിരാമമായി അദ്ദേഹം ഈ സീസണിൽ കേരളത്തിനായി കളിക്കില്ല എന്ന വാർത്തയാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനലായ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന ഈ മലയാളം യൂട്യൂബ് ചാനൽ നിങ്ങളിതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ ഐക്കണിൽ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായി ഈ നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞ രണ്ടു സീസണുകളിലും കേരളത്തിനായി വിയർപ്പൊഴുക്കി കളിച്ച താരമാണ് ആരാധകരുടെ പ്രിയപ്പെട്ട ഹോസൂട്ടൻ. രണ്ടാമത്തെ സീസണിൽ കേരളത്തിൻ്റെ ആദ്യ മത്സരത്തിൽ കേരളത്തിനായി നോർത്ത് ഈസ്റ്റിനെതിരെയും മൂന്നാം സീസണിൽ നിർണായകമായ സെമി ഫൈനൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ നേടിയ ഈ ഗോളും ഈ താരത്തെ ആരാധകരുടെ പ്രിയങ്കരനാക്കാൻ പോകുന്നവയായിരുന്നു. മൂന്നാം സീസണിൽ, അതായത് കഴിഞ്ഞ സീസണിൽ, മികച്ച ഒരു റൈറ്റ് വിങ്ങറുടെ അഭാവത്തിൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ നിന്നും ആ പൊസിഷനിലേക്ക് കളിക്കേണ്ടി വന്നെങ്കിലും അവിടെ ഭംഗിയായി നികത്താൻ തന്നെ ഈ താരത്തിനായി. കേരളം തന്നെ സ്നേഹിക്കുന്നതിന് ഒരു 10,000 മിനിറ്റ് നന്ദി പറഞ്ഞുകൊണ്ടുള്ള താരത്തിൻ്റെ ഫീറ്റോടെയാണ് കേരളത്തിലെ ഇനി കളിക്കില്ല എന്ന വാർത്ത അദ്ദേഹം വെളിപ്പെടുത്തിയത്. നിലവിൽ കളിക്കുന്ന സിൻസിനാറ്റി FC എന്ന ക്ലബിന് വേണ്ടി 2018 വരെ കളിക്കാമെന്ന കരാർ താരം ഒപ്പിട്ടതോടെയാണ് ഇനിയുള്ള വർഷം ആ ടീമിനായി താരത്തിന് കളിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്നത്. രണ്ടാം സീസണിൽ ലോൺ അടിസ്ഥാനത്തിലാണ് ഹോസു ടീമിലേക്ക് വന്നത്. അതായത് ഒരു ടീമുമായി കരാർ ഒപ്പിട്ടാലും മറ്റൊരു ടീമിനായി കളിക്കാൻ സാധിക്കും. രണ്ടാം സീസണിൽ ഹോസുവിന് ആദ്യ 11-ൽ കളിക്കാൻ അവസരം ലഭിക്കാനതും, അതായത് റിസർവ് ബെഞ്ചിലായിരുന്നതും, കേരളത്തിന് ലോൺ അടിസ്ഥാനത്തിൽ ഹോസുവിനെ സ്വന്തമാക്കാൻ സാധിച്ചു. എന്നാൽ ഈ വർഷം സിൻസിനാറ്റി FC ആദ്യ 11-ൽ ഹോസു എന്ന നമ്മുടെ പ്രിയപ്പെട്ട താരം ഉൾപ്പെട്ടതുകൊണ്ടും അവർ വിജയത്തിനായി വളരെയധികം ആശ്രയിക്കുന്ന ഒരു താരമായതിനാലും ലോൺ അടിസ്ഥാനത്തിലും ഹോസു നമ്മുടെ ടീമിലേക്ക് വരുമെന്ന് വരാനുള്ള സാധ്യതകൾ കുറവാണ്. എന്തുതന്നെയായാലും കേരളത്തിന് വേണ്ടി അധ്വാനിച്ച് കളിക്കുന്നവരെല്ലാം തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നെഞ്ചോട് ചേർത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്ലെയേഴ്സ് ഇനിയും കേരളത്തിനെ കളിക്കുമെന്ന് പ്രതീക്ഷിക്കാം, അതിനായി കാത്തിരിക്കാം. അതുപോലെ ടെക് സ്പോർട്സ് റിലേറ്റഡായ ഏറ്റവും പുതിയ വിവരങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റിലൂടെ രേഖപ്പെട്ട വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വിവരങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.